സജ്ജനങ്ങളായ പ്രേക്ഷകർക്കേവർക്കും ഹരിസ്ലോ ഗുരുകുലത്തിലേക്ക് സ്വാഗതം. ശ്രീ സുകുമാർ അഴീക്കോട് രചിച്ച് DC ബുക്സ് പബ്ലിഷ് ചെയ്ത തത്വമസി എന്ന ഗ്രന്ഥം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുപരമ്പരകളുടെയും അനുഗ്രഹാശിസ്സുകളോടെ ആരംഭിക്കട്ടെ. വേദോപനിഷത്തുക്കളുടെ സാരസംഗ്രഹം എന്നറിയപ്പെടുന്ന ഈ മലയാള കൃതി കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളുൾപ്പെടെ 12 ബഹുമതികൾ ലഭിച്ചിട്ടുള്ളതാകുന്നു. ഈ ഗ്രന്ഥം 3 ഭാഗങ്ങളായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 1 ഉപനിഷത്ത്, 2 ഉപനിഷത്തുക്കൾ, 3 ഉപസംഹാരം. പ്രസാദക കുറിപ്പോടും ഈ പുസ്തകത്തെക്കുറിച്ച് ശ്രീ സുകുമാർ അഴീക്കോടിൻ്റെ അവതാരികയോടും കൂടി ആരംഭിക്കട്ടെ. എല്ലാവരും കേട്ടും മനസ്സിലാക്കിയും ആചരിച്ചും മറ്റുള്ളവരിലെത്തിച്ചും ഇതിൻ്റെ മഹത്വം പ്രപഞ്ചം മുഴുവൻ പരക്കട്ടെ. പ്രസാദക കുറിപ്പ്. യൂറോപ്യൻ അധിനിവേശത്തിന് ശേഷം ഭാരതീയ തത്വചിന്ത കാലഹരണപ്പെട്ടതും അന്ധവിശ്വാസ ജടിലവുമാണെന്ന തോന്നൽ മറ്റെല്ലായിടത്തും എന്ന പോലെ മലയാളി മനസ്സിലും രൂഢമൂലമായി. ഈ തോന്നലിനെ മാറ്റിയെടുക്കാനും മലയാളിയുടെ ബോധമണ്ഡലത്തിലേക്ക് ഭാരതീയ തത്വചിന്തയുടെ സൂക്ഷ്മാംശങ്ങളെ പുനരാനയിക്കാനും സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസിക്ക് കഴിഞ്ഞു. മറ്റൊരു തത്വചിന്താ പഠനത്തിനും ലഭിക്കാത്ത അഭൂതപൂർവമായ സ്വീകരണമാണ് ഈ കൃതിക്ക് ലഭിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അത് നിരന്തരം വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 2009 തത്വമസിയുടെ 25 വർഷം പ്രമാണിച്ച് DC ബുക്സ് കണ്ണാടി പിടിപ്പിച്ച പുറംചട്ടയുടെ ഒരു പ്രത്യേക പതിപ്പ് പ്രസിദ്ധീകരിച്ചു. മലയാളിയുടെ ആത്മ അന്വേഷണത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഗ്രന്ഥമായ തത്വമസിയുടെ പുതിയ പതിപ്പാണിത്. ജീവിത പ്രചോദനങ്ങളിലൊന്നായി മലയാളികൾ ഇനിയും ഇത് തിരഞ്ഞെടുക്കുമെന്ന വിശ്വാസത്തോടെ പ്രസാധകൻ രവി DC. അവതാരിക അവതുവക്താരം. ജീവിതത്തിൽ പല സംഭവങ്ങളും നമ്മെ വിഡ്ഢികളാക്കി കടന്നു കളയുന്നു. ഇത് മനസ്സിലാക്കലാണല്ലോ വിവേകത്തിൻ്റെ ആരംഭം. ഈ പുസ്തകം എഴുതാൻ തുടങ്ങുമ്പോൾ അത്തരമൊരു വിവേക പരിവാസിയായ ഒരു സംഭവം ഓർത്തുപോയി. പണ്ടത്തെ ഹൈസ്കൂളിലെ 4th ഫോമിൽ ഒരു നാടൻ സ്കൂളിൽ നിന്ന് ജയിച്ചെത്തിയ എന്നെ സംസ്കൃതം എടുത്തു പഠിക്കാൻ അച്ഛൻ നിർബന്ധിച്ചപ്പോൾ തുടങ്ങുമുമ്പേ തോറ്റുപോയ ഒരു പ്രതിഷേധ സമരം അച്ഛൻ്റെ തീരുമാനത്തിനെതിരെ നടത്താൻ മുതിർന്നവനാണ് ഞാൻ. വാത്സല്യം കൊണ്ട് മക്കൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന സ്വഭാവക്കാരനായിരുന്നു അച്ഛൻ എങ്കിൽ അധ്യാപനത്തിലും സാഹിത്യ വിമർശനത്തിലും പ്രഭാഷണത്തിലും മറ്റും പിന്നീട് പരന്നുപോയ എൻ്റെ ജീവിതത്തിലെ വമ്പിച്ചൊരു നഷ്ടത്തിന് അന്ന് തുടക്കം കുറിച്ചു പോയനെ. അന്നത്തെ ബാലവിഭ്രമം പിതാവിൻ്റെ ആജ്ഞാശക്തി മൂലം എൻ്റെ ഭാവിയെ ബാധിക്കാതെ പോയതിനാൽ ഞാൻ രക്ഷപ്പെടുകയുണ്ടായി. ഞാനിന്ന് ജീവിച്ചെത്തിച്ചേർന്നിരിക്കുന്ന ലോകമാകട്ടെ ഇത്തരം ബാലചാപല്യങ്ങൾ ആകണം വിദ്യാർത്ഥികളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുക എന്ന സിദ്ധാന്തം ഏറെക്കുറെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്രമാത്രം മാറിപ്പോയ ഈ പുതിയ പ്രപഞ്ചത്തിൽ എനിക്ക് വിദ്യാർത്ഥിയായി കഴിയേണ്ടി വന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ തോന്നുന്ന ആശ്വാസം ഞാൻ ഇപ്പോൾ ഓമനിച്ചു പോരുന്ന ഒരു സ്വാർത്ഥ വികാരമാണ്. കാലം മറ്റൊരു തരത്തിൽ ആയിരുന്നത് കൊണ്ടാണ് അന്ന് എൻ്റെ തീരുമാനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അച്ഛന് കഴിഞ്ഞത്. അങ്ങനെ ഞാൻ അല്പം സംസ്കൃതം പഠിച്ചു. ഇന്ന് അപ്രകാരം വിവേകരഹിതമായ ഒരു തീരുമാനത്തിൽ നിന്ന് സ്വന്തം മകനെ ആജ്ഞാശക്തി മൂലം രക്ഷിക്കാൻ പോരുന്ന എത്ര പിതാക്കളുണ്ട് എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നു. അച്ഛനല്ലാത്ത ഒരുവൻ്റെ ഭാവനാപരമായ ധാരാളിത്തം പൊറുക്കുക. തത്വമസി എന്ന ഗ്രന്ഥമെഴുതി നടുനിവർക്കുന്ന ഈ നിമിഷത്തിൽ സംസ്കൃതം പഠിച്ചുവെന്നുള്ള ആശ്വാസമോ അഹങ്കാരമോ ഒന്നുമല്ല എനിക്ക് അനുഭവപ്പെടുന്നത്. അതിവിനീതമായ കൃതാർത്ഥതയാണ്. സംസ്കൃതം പഠിക്കുന്നതിന് നിയതി എനിക്കെങ്ങനെയോ ഒരവസരം ഉണ്ടാക്കി തന്നത് എൻ്റെ സാഹിത്യ പരിജ്ഞാനം വളർത്തുന്നതിനായിരുന്നില്ലെന്നും സാഹിത്യ വിമർശകനെന്ന് അറിയപ്പെടുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ഞാൻ ഇതുവരെ ധരിച്ചു വന്നത് അപ്രകാരമായിരുന്നു. ഇന്ത്യയുടെ പവിത്ര വചനമായ ഉപനിഷത്തിൻ്റെ സന്ദേശം മലയാളിക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശ്യം
നിറവേറ്റാനായിരിക്കാമെന്നും എനിക്കിപ്പോൾ തോന്നുന്നു. ജീവിതത്തിൽ വിധിയുടെ ഗതിയെ സിംഹാവലോകനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിസ്സംഗതയോ വിനയമോ കൊണ്ട് തോന്നിപ്പോയ ഒരാശയം ഇവിടെ രേഖപ്പെടുത്തി എന്നേ ഉള്ളൂ. സംസ്കൃതം അറിവുള്ളവർ സാഹിത്യത്തെക്കുറിച്ച് മലയാളത്തിൽ ഇതിനകം ധാരാളം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പലരാൽ ഭജിക്കപ്പെട്ട് മിനുസമായി കഴിഞ്ഞ വിഷയമല്ല ഉപനിഷത്ത്, മലയാളത്തിനെന്നല്ല മറ്റേത് ഭാഷയിലും. അതുകൊണ്ടാകുമോ മറ്റേത് പുസ്തകം എഴുതി കഴിഞ്ഞപ്പോഴും തോന്നാത്ത ആഴമേറിയ ഒരു ധന്യഭാവം ഈ അവസരത്തിൽ എനിക്ക് അനുഭവപ്പെടുന്നു. എൻ്റെ ജീവിതത്തെ സദാ പ്രചോദിപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന മൂന്ന് പ്രഭാവങ്ങളാണ് ഉപനിഷത്തും സാഹിത്യവും ഗാന്ധിജിയും. അവ പ്രചോദന കേന്ദ്രങ്ങളല്ല, അനുഭവ കേന്ദ്രങ്ങൾ തന്നെയാണ്. ഒന്ന് ആത്മീയ അനുഭൂതിയെയും മറ്റേത് വികാരാനുഭൂതിയെയും ഒടുക്കത്തേത് കർമാനുഭൂതിയെയും എനിക്ക് തെളിയിച്ചു തന്നു. ഇവയിൽ പ്രതിബിംബിച്ചു കണ്ടു ഞാൻ ജീവിതത്തിൻ്റെ സമഗ്രത. വളരെ നേരത്തെ തന്നെ അവയുടെ പ്രഭാവലയത്തിൽ ഞാൻ വീണുപോയിരുന്നു. അവയുടെ സ്വാധീനത്തിൽ പെട്ടുപോയതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഞാൻ ആയിപ്പോയത്, അല്ലെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ആലോചിക്കാൻ ഞാൻ ധൈര്യപ്പെടാറില്ല. ഈ പ്രഭാവ കേന്ദ്രങ്ങളുടെ സാധുതയെയും സ്വീകാര്യതയെയും പറ്റി അന്നു തൊട്ടേ ആവും പോലെ വായിച്ചു. ആലോചിച്ചും പരിശോധന നടത്തുവാൻ ഞാൻ ശ്രദ്ധിക്കാതിരുന്നില്ല. പക്ഷേ എഴുതുകയും പറയുകയും ചെയ്തതിൻ്റെ കണക്ക് നോക്കിയാൽ സാഹിത്യത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ, അത് നടന്നതെങ്കിൽ ഉപനിഷത്തിനെക്കുറിച്ചാണ് ഏറ്റവും കുറവ്. ഒരാൾ എഴുതുകയും പറയുകയും ചെയ്തതിൻ്റെ കണക്ക് വെച്ച് അവയ്ക്ക് അയാളുടെ ഉള്ളിലുള്ള സ്വാധീന ശക്തിയെ അളക്കാൻ നമ്മുടെ മനഃശാസ്ത്ര വിമർശകർക്ക് സാധിക്കുമോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ കാര്യം ഞാൻ തന്നെ തുറന്നു പറയട്ടെ. ഏറ്റവും കുറഞ്ഞു മാത്രം എഴുതുകയും പറയുകയും ചെയ്തതായി ഇവിടെ സമ്മതിക്കപ്പെട്ടു കഴിഞ്ഞ ഉപനിഷത്താണ് എൻ്റെ ഉള്ളിലെ ഏറ്റവും പ്രബലമായ ഭാവം. എൻ്റെ സാഹീതി പ്രേമത്തിൻ്റെയും ഗാന്ധി ഭക്തിയുടെയും അടിവേരുകൾ അതിലേക്ക് നീണ്ടുകിടക്കുന്നുണ്ടെന്ന് ഇന്ന് ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. എൻ്റെ തലമുറയിൽപ്പെട്ടവരുടെ ചെറുപ്പത്തിൽ പൊതുജന സേവകനാവുക എന്നു വച്ചാൽ കോൺഗ്രസ്കാരനാവുക എന്നും എഴുത്തുകാരനാവുക എന്നു വച്ചാൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതുക എന്നുമായിരുന്നു അർത്ഥം. അങ്ങനെ ഇന്ന് ജനസേവനത്തിന് പ്രത്യേകം ഒരു സംഘടനയോ എഴുതുന്നതിനൊരു പത്രം മാത്രമായോ ഇല്ല. കണക്കില്ലാത്ത എണ്ണം രണ്ടിനത്തിലും ഉണ്ടെന്നുള്ളത് നാം നേടിയ പുരോഗതിയുടെ വ്യക്തമായ ഒരു തെളിവാണ്. ഞാൻ എഴുത്തുകാരനാകാൻ വേഷമിട്ട് മാതൃഭൂമിക്ക് ലേഖനമയച്ചിട്ട് ഏറെക്കുറെ ഇന്നേക്ക് 40 കൊല്ലം മുമ്പാണ്, 1944. തുടക്കത്തിൽ എഴുതുക എന്നല്ലാതെ എന്തിനെക്കുറിച്ച് എഴുതുക എന്ന ചിന്ത എന്നെ ക്ലേശിപ്പിച്ചിരുന്നില്ല. ആകയാൽ ചെമ്മീൻ മെതിയടി പഞ്ചാംഗം എന്ന വഴിപാണിപക്കാരൻ്റെ മട്ടിലായിരുന്നു അന്നെൻ്റെ എഴുത്ത്. ബുദ്ധൻ്റെ പല്ലിനെക്കുറിച്ചും ചവനപ്രാശത്തെക്കുറിച്ചും മറ്റുമാണ് അന്ന് എഴുതിയിരുന്നതെന്ന് പറയാൻ നാണിക്കുന്നുമില്ല. പക്ഷേ എൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണമെന്ന് അന്നേ എനിക്ക് അവ്യക്തമായിട്ടെങ്കിലും ബോധമുണ്ടായിരുന്നു. ദയാനന്ദനും വേദാർത്ഥ നിർണയവും എന്ന തലക്കെട്ടിൽ ശ്രീ അരവിന്ദനെ അവലംബിച്ചെഴുതിയ ഒരു പ്രബന്ധം ആഴ്ചപ്പതിപ്പിൽ അക്കൊല്ലമാണ് വന്നത്. ഈ ഗ്രന്ഥത്തിലെ ചിന്താമാർഗത്തിലേക്ക് എന്നെ നയിച്ചത് ആദി ജ്യോതിസുകളായ ദയാനന്ദനും അരവിന്ദനും അന്നേ എന്നെ ആകർഷിച്ചിരുന്നു എന്ന് ഈ കഥ തെളിയിക്കുന്നു. ഇന്ന് ഒരു വോട്ടറാകുവാനുള്ള പ്രായം പോലും അന്ന് എനിക്കുണ്ടായിരുന്നില്ല. ഉപനിഷത്തിനെപ്പറ്റി സ്വയം പഠിച്ചെഴുതിയ എൻ്റെ ഒന്നാമത്തെ പ്രബന്ധം 1948 പ്രസിദ്ധീകരിക്കപ്പെട്ടത്. തൈത്തിരിയോപനിഷത്തിനെക്കുറിച്ച് വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെ ജന്മത്താൽ പാവനവും പ്രതിതവുമായ പാഠ്യത്തുനിന്ന് പ്രസിദ്ധീകൃതമായ ഒരു സ്മാരക ഗ്രന്ഥത്തിലാണ് അത് വെളിച്ചം കണ്ടത്. ഇത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവ സംഗമമാണ്. ഉപനിഷത്തുകൾ എൻ്റെ തരളമായ തരുണ ഹൃദയത്തെ ഏകാന്തമായി ഉത്തേജിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. ഓങ്കാരത്തിൻ്റെ തത്വശാസ്ത്രം എന്ന വിഷയത്തെപ്പറ്റി ആത്മവിദ്യാഭ്യാസ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അതേ കൊല്ലം അഴീക്കോട്ട് വെച്ച് ചെയ്തതാണ് ഉപനിഷത്തിനെപ്പറ്റി ഞാൻ ചെയ്ത ആദ്യത്തെ പ്രഭാഷണം എന്ന് തോന്നുന്നു.
എന്നാൽ ഉപനിഷത്തിനെക്കുറിച്ച് പ്രസംഗിച്ച് ഞാൻ ജനശ്രദ്ധയിൽപ്പെട്ടത് ഗുരുവായൂരിൽ 1949 നടന്ന അഖില കേരള ഹിന്ദുമത സംസ്കാര സമ്മേളനത്തിൽ വച്ച് ഉപനിഷത്തുക്കളും നവീന മനോവിജ്ഞാനീയവും എന്ന വിഷയത്തെപ്പറ്റി ചെയ്ത പ്രസംഗത്തിലൂടെയായിരുന്നു ഗുരുവായൂരിൽ എൻ്റെ ഒന്നാമത്തെ പ്രഭാഷണം. മാണ്ഡൂക്യത്തെ അപഗ്രഥിച്ചുകൊണ്ടുള്ള ആ പ്രസംഗത്തിൽ മാഗ്ഡുഗലും ഫ്രോയിഡും മയേഴ്സും എല്ലാം വരുന്നുണ്ട്. തത്വമസിയിൽ ആ പ്രസംഗത്തിൻ്റെ സാരസംക്ഷേപം വേണ്ടിടത്ത് ചേർത്തു കാണാം. അന്നു തൊട്ടിന്നോളം നിരന്തരമായി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളിലൊന്ന് ഉപനിഷത്തും ഭാരതീയ തത്വചിന്തയുമാണ്. ഈ അഭംഗ പഠനത്തിൻ്റെ ഹരിശ്രീ കുറിച്ചത് വാഗ്ഭടാനന്ദൻ്റെ ആത്മവിദ്യ എന്ന വേദാന്തോപന്യാസ സമാഹാരം വായിച്ചിട്ടാണ്. ഞാൻ ജനിക്കും മുമ്പേ അച്ചടിയിൽ വന്ന ഗ്രന്ഥമാണ് അത്. അതിനാൽ കുട്ടിക്കാലത്ത് വായന എന്ന കളിക്ക് പറ്റിയ ഒരു കോപ്പായിട്ട് ഞാൻ ആ പുസ്തകത്തെ പ്രേമപൂർവ്വം ഉപയോഗിച്ചു പോന്നു. 12 വയസ്സ് തൊട്ട് ഇന്നുവരെ അതിൻ്റെ താളുകൾ ആത്മോത്കർഷത്തോടെ മറിച്ചു നോക്കുന്നവനാണ് ഞാൻ. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് 50 കൊല്ലത്തിനപ്പുറം പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൻ്റെ 2nd പതിപ്പാണെന്ന് മാത്രം. എൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം പ്രചോദിപ്പിച്ച മഹാഗ്രന്ഥങ്ങളിൽ ഒന്നാണ് അത്. ശുദ്ധവും അസങ്കല്പിതവുമായ അദ്വൈതം പഠിക്കാൻ മലയാള ഭാഷയിൽ ആശ്രയിക്കാവുന്ന ഒരേ ഒരു പ്രവേശക കൃതിയാണ് അത് എന്നാണ് എൻ്റെ അഭിപ്രായം. ആനന്ദം, ജ്ഞാനം, സത്ത് എന്ന 3 മൗലിക തത്വങ്ങളെപ്പറ്റിയാണ് അതിൽ ആദ്യം പ്രതിപാദിച്ചിരിക്കുന്നത്. ഉപനിഷത്തുക്കളുടെ പ്രകാശമാനമായ പ്രപഞ്ചം എനിക്ക് തുറന്നു തന്നത് ആ പ്രബന്ധങ്ങൾ അത്രേ. വേദാന്തത്തിൻ്റെ വിവരണം കുട്ടികൾക്ക് പോലും ഒരു മധുരാനുഭൂതിയാക്കി തീർക്കുവാൻ ഗുരുദേവർക്കുള്ള പാഠവും ഇതിൽ തെളിഞ്ഞു കാണുവാൻ കഴിയും.